ഓക്കെ ലിസ്റ്റൻ ഹിയർ പേജ് നമ്പർ വൺ ഫോർട്ടി റൈറ്റ് ടി ഫോർ ട്രൂ ഓർ എഫ് ഫോർ ഫോൾസ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് നമുക്കറിയാം നോക്കാം ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഫവാ സിദ്ധാന്ത് വീഡിയോ ഓൺ ചെയ്തേ എഴുതാണ് വേണ്ടത് നോക്കാം നമുക്ക് ഫസ്റ്റ് വൺ യു നോ വെൻ എൻ ആക്സിഡൻറ്റ് ഈസ് എബ് ടു ഹാപ്പൺ ഇറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ് യു നോ വെൻ ആൻ ആക്സിഡന്റ് ഈസ് എബൗട്ട് ടു ഹാപ്പൺ ഒരു ആക്സിഡന്റ് സംഭവിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ വേണ്ടി പറ്റുമോ നോ ദാറ്റ് ഇസ്റ്റേറ്റ് റൈറ്റ് എഫ് അത് ഫോൾസ് ആണ് അല്ലേ അത് തെറ്റായ കാര്യമാണ് ആക്സിഡന്റ് ഹാപ്പൺ ചെയ്യുന്നത് എന്താണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല അല്ലെ ആക്സിഡന്റ് പെട്ടെന്നാണ് ഉണ്ടാവുക യു മസ്റ്റ് വാക്ക് ഓൺ ദ ഫുഡ് പാത്ത്സ്റ്റേറ്റ് യു മസ്റ്റ് വോക്ക് ഓൺ ദ ഫുട് പാത്ത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ഫുട് പാത്തിലെ കൂടെ തന്നെ നടക്കണം അല്ലേ ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഹോട്ട് പാൻസ് എന്ത് ചെയ്യണം നിങ്ങളുടെ കൈ കൊണ്ട് എടുക്കണം എന്നാണ് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ ചൂടുള്ള സാധനങ്ങൾ എന്താണ് കൈകൊണ്ട് എടുക്കാൻ വേണ്ടി പാടില്ല എന്നല്ലേ പറയുന്നത് സോ ഇത് ഫോൾസ് ആണ് അല്ലേ യു മസ്റ്റ് ഹോട്ട് പാൻസ് വിത്ത് യുവർ ഹാൻഡ് ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായ കാര്യമാണല്ലേ അല്ലെ നമ്മളെപ്പോഴും ചൂടുള്ള പാത്രങ്ങളൊന്നും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല കൈ കൊണ്ട് എടുക്കാൻ വേണ്ടി പാടില്ല യുവർ ഫ്രണ്ട് ഓൺ ഈസ് എ നൈസ് ഗെയിം യുവർ ഫ്രണ്ട് ഇൻ പ്ലേ ഗ്രൗണ്ട് ഈസ് എ നൈസ് ഗെയിം നിങ്ങളുടെ ഫ്രണ്ടിനെ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് എന്താണ് പിടിച്ച് തള്ളുന്നത് ഒരു നല്ല ഗെയിം ആണ് എന്നാണ് പറയുന്നത് ആണോ ഈസ് ഫോൾസ് അല്ലേ തെറ്റാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല ജോയൽ എവിടെയാ ശ്രദ്ധിക്കുന്നത് ജോയൽ നോട്ട് റൺ എറൗണ്ട് ഇൻസൈഡ് ദ ക്ലാസ് റൂം ഇറ്റ് ഇസ് എ ട്രൂ ഓർ ഫോൾസ് റൺ എറൗണ്ട് ഇൻ ദ ക്ലാസ് റൂം ക്ലാസ് റൂമിന്റെ അകത്തു കൂടി ഓടാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത് ശരിയാണോ തെറ്റാണോ ക്ലാസ് റൂമിന്റെ അകത്തു കൂടെ ഓടിക്കളിക്കരുത് എന്നാണ് പറയുന്നത് തെറ്റാണോ ശരിയാണല്ലേ ട്രൂ ആണല്ലേ ക്ലാസ് റൂമിന്റെ അകത്തു എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല ഓടരുത് എന്ന് പറയുന്നത് ശരിയല്ലേ ശരിയാണ് യെസ് ക്ലാസ് റൂമിന്റെ അകത്ത് കൂടെ നമ്മൾ ഓടാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത് അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് റൈറ്റ് ടി അവിടെ എന്ത് എഴുതാ ടി എഴുതാ ഓക്കെ ഒന്നുകൂടെ ജസ്റ്റ് പറയാം ലേറ്റ് ആയി കയറിയവർ ശ്രദ്ധിക്കണേ അജ്സൽ ജെവിൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തേ ഫസ്റ്റ് വൺ യു നോ വെൻ ആൻ ആക്സിഡന്റ് ഈസ് എബൗട്ട് ടു ഹാപ്പൻ ഒരു ആക്സിഡന്റ് സംഭവിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളത് നമുക്കറിയാം ഇറ്റ് ഇസ് എ ഫോൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റൈറ്റ് എഫ് ഫോൾസ് ആൻഡ് യു മസ്റ്റ് വാക്ക് ഓൺ ദ ഫുട് പാത്ത് ഇറ്റ് ഇസ് ട്രൂ വി ഓൾവേസ് വാക്ക് ത്രൂ ഓൺ ദ ഫുട് പാത്ത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ഫുട്പാത്തിലെ കൂടെയാണ് നടക്കേണ്ടത് അപ്പോൾ അതെന്താണ് ശരിയാണ് അല്ലേ ദെൻ യു മസ്റ്റ് പിക്ക് അപ്പ് ഹോട്ട് പാൻസ് വിത്ത് യുവർ ഹാൻഡ്സ് നിങ്ങൾ എപ്പോഴും ഹോട്ട് പാൻസ് ഒക്കെ നിങ്ങളുടെ കൈ കൊണ്ട് എടുക്കണം അതെന്താണ് ഫോൾസ് ആണ് കൈകൊണ്ട് എടുക്കാൻ വേണ്ടി പാടില്ല ദാറ്റ്സ് എ എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫ്രണ്ട് ഓൺ പ്ലേ ഗ്രൗണ്ട് നൈസ് ഗെയിം നിങ്ങളുടെ ഫ്രണ്ടിനെ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് തള്ളിയിടുന്നത് എന്താണ് ഒരു നൈസ് ഗെയിം ആണ് എന്നാണ് പറയുന്നത് പക്ഷേ അത് ശരിയല്ല അല്ലേ ദാറ്റ് ഫോൾസ് ആണ് എഫ് സിദ്ധാന്ത് എഴുതിയോ സിദ്ധാന്ത് യെസ് ഓക്കെ ദെൻ യു ഷുഡ് നോട്ട് റൺ റൺഡ് ഇൻസൈഡ് ദ ക്ലാസ് റൂം ക്ലാസ് റൂമിന്റെ അകത്തുകൂടി ഓടരുത് എന്നാണ് പറയുന്നത് എന്താണ് ശരിയാണ് അല്ലേ ക്ലാസ് റൂമിന്റെ അകത്തു കൂടി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല ഓടിക്കളിക്കാൻ വേണ്ടി പാടില്ല ക്ലിയർ ദീസ് ക്വസ്റ്റ്യൻസ് ആണ് അത് മിസ് തന്നു അല്ലേ ആൻസർ ദ ക്വസ്റ്റ്യൻസ് തന്നു എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എല്ലാവരും നോട്ടിലേക്ക് എഴുതിയിട്ടുണ്ടാവും അല്ലേ ദെൻ ലെറ്റസ് എൻജോയ് അതെന്താണ് ചെറിയൊരു ആക്ടിവിറ്റി ആണ് ആക്ടിവിറ്റിയാണ് മാച്ച് റോഡ് സൈൻസ് ആൻഡ് വാട്ട് ദ മീൻ നിങ്ങൾ റോഡിലെ കൂടെ എപ്പോഴെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സൈൻ ബോർഡ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ കണ്ടിട്ടുണ്ടോ സൈൻ ബോർഡ്സ് ഓക്കെ അപ്പൊ ഓരോ സൈൻ ബോർഡ്സും എന്താണ് ഓരോരോ കാര്യങ്ങൾ മീൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ മൂന്ന് സൈൻ ബോർഡ് തന്നിട്ടുണ്ട് ദെൻ താഴെ മൂന്ന് അതിന്റെ മീനിങ്ങും കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മാച്ച് ചെയ്യാണ് വേണ്ടത് ഫസ്റ്റ് സൈൻ ബോർഡ് നമുക്ക് നോക്കാം അവിടെ ഒരു സൈക്കിളിന്റെ പിക്ചറൊക്കെ തന്നിട്ട് എന്താണ് രണ്ട് ഡോട്ട് ഒക്കെ ഇട്ടിട്ട് ഒരു സൈൻ ബോർഡ് ഉണ്ട് ദെ താഴെയുള്ള മീനിങ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നോ ഹോൺ പ്ലീസ് സൈക്കിൾ ക്രോസിങ് എഹെഡ് എന്താണ് ആ സൈൻ ബോർഡ് മീൻ ചെയ്യുന്നത് ആ സൈൻ ബോർഡ് എന്താണ് മീൻ ചെയ്യുന്നത് ആദിത് ഫസ്റ്റ് സൈൻ ബോർഡ് എന്തായിരിക്കും മീൻ ചെയ്യുന്നത് ഈ താഴെ തന്നിട്ടുള്ള കാര്യങ്ങളിൽ ഏത് കാര്യമാണ് ഈ സൈൻ ബോർഡ് മീൻ ചെയ്യുന്നത് പറഞ്ഞ മോനെ സൈക്കിൾ ക്രോസിങ് ഓക്കെ സൈക്കിൾ ക്രോസിങ് എന്താണ് മോനെ അങ്ങനെയല്ല മോനെ സൈക്കിൾ ക്രോസ് ചെയ്യാനുള്ള ഏരിയ ആണ് എന്നാണ് അത് സോ സൈക്കിൾ ക്രോസിംഗ് എന്നുള്ളതിലേക്കാണ് അത് മാച്ച് ചെയ്യേണ്ടത് അതായത് ഇതിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അത് സൈക്കിൾ നമുക്ക് എന്താണ് റോഡ് ക്രോസ് ചെയ്യാൻ നമുക്കൊരു അതുപോലെ സൈക്കിൾ ക്രോസിംഗ് ഏരിയ ആണ് എന്നാണ് സോ അതിനെ എന്ത് അതിനെന്ത് സൈക്കിൾ ക്രോസിംഗിലേക്ക് വരച്ച് മാച്ച് എന്താണ് മോളെ ചെയ്തു മാറ്റേ വെരി ഗുഡ് ഇതൊക്കെ മിസ് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ ചെയ്യാം അല്ലെ കഴിഞ്ഞ ദിവസം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് എന്താണ് അലൻ അലൻ എന്താണ് സ്കൂളിന്റെ അടുത്താണ് ഈ ബോർഡ് കാണുന്നത് രണ്ടാമതുള്ള ബോർഡ് നമ്മൾ എവിടെയാണോ സ്കൂളിന്റെ അടുത്താണ് അല്ലെ സോ വരുന്ന വാഹനങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് അല്ലെ അടുത്ത് ഉണ്ട് കുട്ടികൾ ഉണ്ടാവും അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് സ്കൂൾ അടുത്തുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വണ്ടി സ്പീഡ് കുറക്കണം എന്നുള്ളതാണ് അല്ലെ സ്കൂളിന്റെ അടുത്ത് എന്താണ് കുട്ടികളൊക്കെ ചിലപ്പോ ഉണ്ടാവും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടാവും അല്ലെ അപ്പൊ അതുകൊണ്ടാണ് സ്കൂളിന്റെ അടുത്ത് എത്തുമ്പോ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ആ സൈൻ ബോർഡ് വെക്കുന്നത് സോ ആ സൈൻ ബോർഡിനെ എന്ത് ചെയ്യുക സ്കൂൾ എഹെഡ് എന്നുള്ളതിലേക്ക് മാച്ച് ചെയ്യുക സ്കൂൾ എഹെഡ് ഫസ്റ്റ് വൺ സൈക്കിൾ ക്രോസിംഗ് എന്നുള്ളതിലേക്ക് മാച്ച് ചെയ്യുക സെക്കൻഡ് വൺ സ്കൂൾ എഹെഡ് എന്നുള്ളതിൽ മാച്ച് ചെയ്യുക തേർഡ് വൺ എന്താണെന്ന് നോക്കാം നോ ഹോൺ പ്ലീസ് യെസ് ഈ ഹോർണിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ബാർ വെച്ചിട്ട് ഇങ്ങനെ ബാൻ ചെയ്ത പോലെയുള്ള ഒരു സൈൻ ബോർഡ് കണ്ടാൽ എന്താണ് നോ ഹോൺ പ്ലീസ് ഹോൺ അടിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ പറയുന്നത് ഹോസ്പിറ്റലിന്റെ അടുത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകൾ കാണാമല്ലേ നമ്മൾ ഹോസ്പിറ്റലിന്റെ അടുത്തുനിന്നൊന്നും എൻഡ് ചെയ്യാൻ വേണ്ടി പാടില്ല വല്ലാതെ ഹോൺ അടിച്ച് സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കി ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി പാടില്ല അല്ലെ സോ എന്താണ് നോ ഹോൺ പ്ലീസ് എന്നുള്ളതാണ് ആ ബോർഡ് മീൻ ചെയ്യുന്നത് ഫസ്റ്റ് വൺ എന്താണ് സൈക്കിൾ ക്രോസിങ് എന്നുള്ളതിലേക്ക് വരച്ച് മാച്ച് ചെയ്തു സെക്കൻഡ് വൺ സ്കൂൾ എഹെഡ് തേർഡ് വൺ നോ ഹോൺ പ്ലീസ് അങ്ങനെയാണത് മാച്ച് ചെയ്യേണ്ടത് ക്ലിയർ ദെൻ മേക്ക് യുവർ ഓൺ സേഫ്റ്റി ബുക്ക്ലെറ്റ് അതെന്താണ് അതൊരു ആക്ടിവിറ്റി ആണ് ടേക്ക് എ ഡയറി കവർ ഇറ്റ് റൈറ്റ് സേഫ്റ്റി ഫേസ് ഓൺ ദ കവർ എന്ത് ചെയ്യുക ഇങ്ങനെയൊരു ഡയറി എടുക്കുക ഡയറി നോട്ട്ബുക്ക് ഏതായാലും ഇങ്ങനെയുള്ള ഒരു നോട്ട്ബുക്ക് എടുക്കുക ദൻ അതിന്റെ പുറത്ത് എന്ത് ചെയ്യാ റൈറ്റ് സേഫ്റ്റി ഫസ്റ്റ് ഓൺ ദ കവർ അതിനെ നന്നായി കവർ ചെയ്ത് ഭംഗിയാക്കിയിട്ട് സേഫ്റ്റി ഫാസ്റ്റ് എന്നതിന്റെ പുറത്ത് എഴുതുക അഡ്രസ് പാരന്റ് ഓർ ഗാർഡിയൻസ് നെയിം ആൻഡ് ടെലിഫോൺ നമ്പർ ഓൺ ദ നെക്സ്റ്റ് പേജ് റൈറ്റ് ദ ടെലിഫോൺ നമ്പേഴ്സ് ഓഫ് ദ ഫയർ സ്റ്റേഷൻ പോലീസ് കൺട്രോൾ റൂം ആംബുലൻസ് സർവീസ് യു ആൻ ഐബേഴ്സ് ഓർ റിലേറ്റീവ്സ് ആൻഡ് ഫാമിലി ഡോക്ടർ ഫ്രം ദ നെക്സ്റ്റ് പേജ് ഓൺവേഴ്സ് റൂൾസ് യു നോ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്യണം എന്നിട്ട് മിസ് ഒരു ദിവസം കാണിക്കാൻ പറയുമ്പോൾ നിങ്ങൾ കാണിക്കണം അതായത് നിങ്ങളുടെ അടുത്തുള്ള ഡയറി ഉണ്ടാവുമല്ലോ ഡയറി അല്ലെങ്കിൽ നോട്ട്ബുക്ക് എന്താണ് ഡയറിയോ നോട്ട്ബുക്കോ എഴുതാം അല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ ഇ വി എസിന്റെ എന്താണ് നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ അവിടെ ചെയ്താൽ മതി അതിനായിട്ട് നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുക്കണ്ട ഇനി ഇ വി എസിന്റെ നോട്ട്ബുക്കിന്റെ ബാക്കിൽ എന്ത് ചെയ്യാം സേഫ്റ്റി ഫസ്റ്റ് എന്ന് എഴുതാം അത് വേണമെങ്കിൽ നോട്ട്ബുക്കിന്റെ കവറിന്റെ കവർ ചെയ്ത ആണെങ്കിൽ കവറിന്റെ ബാക്കിൽ എഴുതാം ഇല്ലെങ്കിൽ ഫസ്റ്റ് പേജിൽ എഴുതാം എന്താണ് മോന ജെവിൻ ഡയറി ആ ഡയറി ഉള്ളവര് ഡയറിയിൽ എഴുതിക്കോ ദെൻ അതിനായിട്ട് നിങ്ങൾ ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കേണ്ടെന്നാണ് മിസ് പറഞ്ഞത് ഓക്കെ ഓക്കെ ബെനീറ്റ നിങ്ങൾ ഉണ്ട് അല്ലേ ഓക്കെ ജെവിൻ ഡയറി ഒക്കെ മിക്കവാറും പേരുടെ വീട്ടിൽ ഉണ്ടാവും അതിനായിട്ട് ഒരു നോട്ട്ബുക്ക് നിങ്ങൾ എടുക്കണ്ടേ മിസ് പറഞ്ഞുള്ളൂ ദെൻ ഡയറിയിൽ ഉള്ളവര് ഡയറിയിൽ എഴുതാം സേഫ്റ്റി ഫസ്റ്റ് എന്ന് അതിന്റെ പുറത്ത് എഴുതാം എന്നിട്ട് എന്ത് ചെയ്യാം ആദ്യത്തെ പേജിൽ എന്ത് ചെയ്യണം റൈറ്റ് യുവർ നെയിം നിങ്ങളുടെ പേര് നിങ്ങളുടെ അഡ്രസ്സ് പാരന്റിന്റെയോ ഗാർഡിയന്റെയോ പേര് അല്ലേ നിങ്ങളുടെ പാരന്റിന്റെ പേര് എഴുതാം ആൻഡ് ടെലഫോൺ നമ്പർ ഓർ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ടെലഫോൺ നമ്പർ ആണെങ്കിൽ അത് എഴുതാം ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എഴുതാം എന്താണ് എഴുതേണ്ടത് ആദ്യത്തെ പേജിൽ നിങ്ങളുടെ പേര് അഡ്രസ്സ് പാരന്റിന്റെ പേര് പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ ദെൻ നെക്സ്റ്റ് പേജിൽ എന്ത് എഴുതാം റൈറ്റ് ദ ടെലഫോൺ നമ്പേഴ്സ് ഓഫ് ദ ഫയർ സ്റ്റേഷൻ പോലീസ് കൺട്രോൾ റൂം ആംബുലൻസ് സർവീസ് ആൻഡ് നൈബേഴ്സിന്റെയും റിലേറ്റീവ്സിന്റെയും ഒക്കെ നമ്പർ ഒരുപാട് പേരുടേത് എഴുതണ്ട എന്താണ് മീൻ ചെയ്യുന്നത് വെച്ചാൽ വെച്ചാല് നമ്മൾ ഇങ്ങനത്തെ എമർജൻസി കേസുകളിലൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ അതായത് ഫയർ സ്റ്റേഷന്റെ നമ്പർ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലെ ഫയർ സ്റ്റേഷന്റെയും പോലീസ് സ്റ്റേഷന്റെയും ആംബുലൻസിന്റെയും പിന്നെ നിങ്ങളുടെ തൊട്ടടുത്ത ഒരു നൈബറിന്റെ നമ്പറും വേണമെങ്കിൽ എഴുതാം പിന്നെ ഏതെങ്കിലും ഒന്ന് രണ്ട് റിലേറ്റീവ്സിന്റെയും നമ്പേഴ്സ് കോണ്ടാക്ട് നമ്പർ ദെൻ നിങ്ങൾക്ക് അറിയാവുന്ന ആൻഡ് ആൻഡ് ഫാമിലി ഡോക്ടർ നിങ്ങൾ സ്ഥിരമായി കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ അല്ലേ നിങ്ങൾ സ്ഥിരമായിട്ട് ചിലപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്ന ആൾക്കാരായിരിക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണ്ടാക്ട് നമ്പർ ഒരു എമർജൻസി കേസ് വരുമ്പോൾ ചെയ്യേണ്ട ഒരു കോണ്ടാക്ട് നമ്പറും എഴുതുക ആൻഡ് ഫ്രം ദ നെക്സ്റ്റ് പേജ് ദെൻ അടുത്ത പേജ് തൊട്ട് എന്ത് എഴുതുക നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ സേഫ്റ്റി റൂൾസും അതായത് നമ്മളിപ്പോൾ കുറേ സേഫ്റ്റി റൂൾസ് പഠിച്ചു മിസ് ചോദിക്കും മിസ്സിന് ഫോട്ടോ സെൻഡ് ചെയ്ത് തരേണ്ടി വരും ദെൻ നിങ്ങൾക്ക് ഞാനൊരു ഒരാഴ്ച സമയം തരാം ഒരാഴ്ച കൊണ്ട് നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്താൽ മതി ഒരാഴ്ച ഉണ്ടല്ലോ ആദ്യം എന്ത് ചെയ്താ പുറത്ത് എന്താണ് ഇതിൽ കാണുന്ന പോലെ സേഫ്റ്റി ഫസ്റ്റ് എന്ന് എന്നെഴുതാം ദെൻ നെക്സ്റ്റ് പേജ് തൊട്ട് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്താൽ നിങ്ങളുടെ പേര് അഡ്രസ്സ് പാരന്റിന്റെ പേര് കോണ്ടാക്ട് നമ്പറ് പിന്നെന്താണ് ഫയർ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ നിങ്ങളുടെ ഏരിയയിലുള്ള ഇങ്ങനെ എമർജൻസി കേസുകളുടെ ഒക്കെ എന്ത് ചെയ്താ നമ്പേഴ്സ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ് നിങ്ങൾക്കറിയുന്ന സേഫ്റ്റി റൂൾസ് ഒക്കെ എഴുതാണ് വേണ്ടത് എന്താണ് മോളെ വെനീറ്റ പേഴ്സണൽ ബനീറ്റായിട്ടാണ് ഓക്കെ പേഴ്സണലി തന്നാ മതി ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ റെഡിയാക്കിയാൽ മതി അത് ഒരാഴ്ചക്കുള്ളിൽ ചെയ്തിട്ട് മിസ് പറയുന്ന ദിവസം എല്ലാവരും സെൻഡ് ചെയ്ത് തരാം ഓക്കെ ഒരാഴ്ച സമയമുണ്ടല്ലോ ഏ ഒരാഴ്ചക്കുള്ളിൽ ഇന്ന് എന്താണ് ഇന്ന് ശനിയാഴ്ചയാണ് അല്ലേ നെക്സ്റ്റ് സാറ്റർഡേ ഓ സൺഡേ മൺഡേ എപ്പോഴാണെന്ന് വെച്ചാൽ മിസ് പറയുമ്പോഴേക്കും വൺ വീക്ക് കൊണ്ട് നിങ്ങളത് റെഡി ആക്കിയിട്ട് വെക്കുക ഓക്കേ നല്ല നീറ്റാക്കിയിട്ട് നല്ല ഭംഗിയാക്കി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി സേഫ്റ്റി റൂൾസ് നിങ്ങൾക്കറിയുന്ന നമ്മൾ പഠിച്ച കുറേ സേഫ്റ്റി റൂൾസ് ഉണ്ട് അല്ലാതെ നമുക്കറിയുന്ന കുറേ സേഫ്റ്റി റൂൾസൊക്കെ ഉണ്ട് അതൊക്കെ എന്ത് ചെയ്യാം ഫോളോ ചെയ്യാം എന്തായാലോ ആരോൺ ക്ലാസ് കഴിഞ്ഞിട്ട് മോനൊന്നാ യൂട്യൂബ് ക്ലാസ് കാണണം കേട്ടോ ആരോൺ ഓക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് യൂട്യൂബ് ലിങ്ക് തരുമ്പോ അതൊന്ന് കണ്ടാ മതി ഓക്കെ ഒരു സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു ഡയറി ഉണ്ടാക്കുന്ന കാര്യമാണ് മിസ്സി പറഞ്ഞത് ഉം മോൻ എന്ത് ചെയ്യാ ക്ലാസ് കഴിഞ്ഞിട്ട് ആ യൂട്യൂബ് ക്ലാസ് ഒന്ന് കാണാം കേട്ടോ മോനെ ഓക്കെ നമുക്ക് നെക്സ്റ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ക്ലാസ്സിൽ ലേറ്റ് ആയി കയറിയവർ കട്ടായി ആയി പോയവരൊക്കെ എന്ത് ചെയ്യണം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ക്ലാസ് ഒന്ന് കണ്ടിട്ട് എന്താണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്നുള്ളത് നോക്കാം ദെൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊന്നും ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ വേണ്ടി പാടില്ല ഓക്കെ ദെൻ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ന്യൂ പോർഷൻ ഓക്കെ ആ യു റെഡി ലെറ്റ് മീ സ്റ്റാർട്ട് ഓക്കെ ലിസൺ ഹോം ഈസ് ദ ബെസ്റ്റ് ഈസ് അവർ ന്യൂ പോർഷൻ Home is the best. Okay. Number home in a Krushana. Namlupadikan wendy poonadele. Home is the best. Our house protects us from rain, storm, snow, heat, and cold. Our house may be big or small. It may be a hut, a bungalow, or a flat in a multi-story building. It is about our house. We all have a shelter. െ നമുക്കൊക്കെ എന്തുണ്ട് വീടുകളുണ്ട് അല്ലെ എല്ലാവരും താമസിക്കുന്നത് എവിടെയാണ് വീടുകളിലാണ് വി ഓൾ ഹാവ് എ ഹൗസ് അവർ ഹൗസ് പ്രൊട്ടക്ട് അസ് ഫ്രം റെയിൻ സ്ട്രോങ് സ്നോ ഹീറ്റ് ആൻഡ് കോൾഡ് അവർ ഹൗസ് ഈസ് ഓൾവേസ് പ്രൊട്ടക്ട് അസ് ഫ്രം റെയിൻ വിൻഡ് കോൾഡ് സ്ട്രോങ് സ്നോ അല്ലേ നമ്മളെ കാറ്റ് മഴ മഞ്ഞ് തണുപ്പ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ് നമ്മുടെ ഹൗസിനെ ആണല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്താണ് നമ്മുടെ വീടാണ് അല്ലെ ചിലപ്പോൾ നല്ല മഴയും കാറ്റും ഒക്കെ വരുന്നു അല്ലെ നല്ല മഞ്ഞുണ്ട് അല്ലെങ്കിൽ നല്ല മഴയുണ്ട് കാറ്റുണ്ട് നമ്മളെ ഉടനെ തന്നെ നമ്മുടെ വീടിന്റെ അകത്ത് കയറി ഇരിക്കും അല്ലേ നമുക്കൊക്കെ വീടുണ്ട് സോ ആൻഡ് അവർ ഹൗസ് ഈസ് ഓൾസോ പ്രൊട്ടക്ട്സ് ഫ്രം തീംസ് ആൻഡ് വൈൽഡ് ആനിമൽസ് എന്താണ് മറ്റ് വന്യമൃഗങ്ങളിൽ നിന്നും ഒക്കെ അല്ലെ കള്ളന്മാരിൽ നിന്നും ഒക്കെ നമ്മളെ ആയിട്ട് വെക്കുന്നത് ആരാണ് നമ്മുടെ ഹൗസ് ആണ് നമ്മളൊക്കെ എല്ലാവർക്കും വീടുണ്ട് അതിനെ കുറിച്ചാണ് പറയുന്നത് അവർ ഹൗസ് പ്രൊട്ടക്ട് സ്നോ ഹീറ്റ് ആൻഡ് കോൾഡ് ചൂട് തണുപ്പ് മഴ കൊടുങ്കാറ്റ് എന്താണ് മഞ്ഞ് ഇതിൽ നിന്നും ഒക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ് നമ്മുടെ ഹൗസ് ആണ് എന്താണ് റെയിൻ എന്താണ് മഴ എന്താണ് കാറ്റ് അല്ലെ കൊടുങ്കാറ്റ് ശക്തിയുള്ള കാറ്റ് സ്നോ എന്താണ് സ്നോ മഞ്ഞ് മഞ്ഞ് ചൂട് ആൻഡ് കോൾഡ് തണുപ്പ് അല്ലെ ചൂട് നിന്നും തണുപ്പിൽ നിന്നും ഇതിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ വീടാണ് എന്നാണ് പറയുന്നത് ഹൗസ് ബിഗ് ഓർ സ്മോൾ നമ്മുടെ വീട് എന്താണ് വലുതായിരിക്കാം ചെറുതായിരിക്കാം അല്ലെ എല്ലാവരുടെയും വലിയ വീടുകളാണോ നോ സ്നോസ് മേ ബി ബിഗ് ഓർ സ്മോൾ ചിലപ്പോ ചില ആൾക്കാരുടെ വീട് വലിയ വീടായിരിക്കാം അല്ലേ ചില വീടുകൾ എന്തായിരിക്കാം വളരെ ചെറിയ വീടുകളായിരിക്കാം ഇറ്റ്സ് നോട്ട് എ മാറ്റർ നമ്മുടെ വീട് എത്ര വലിയതാണ് ചെറുതാണ് ഫവാസ് എന്താണ് മോനെ ആകെ ഒരു ബ്ലറായിരിക്കുന്നേ മോന്റെ ക്യാമറ കൈവച്ചതാണോ കൈ നേരെ വെച്ചേ ദൻ എന്താണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ വീടാണ് അത് വലിയതാണോ ചെറുതാണോ എന്നുള്ളതൊന്നും വലിയ കാര്യമല്ല അല്ലെ ചിലർക്ക് എന്താണ് വലിയ വീടുകളായിരിക്കാം ചിലർക്ക് ചെറിയ വീടുകളൊക്കെ ആയിരിക്കാം ഇറ്റ്സ് നോട്ട് എ മാറ്റർ ആൻഡ് ഇറ്റ് മേ ബി ഹട്ട് ഓർ എ ബംഗ്ലാവ് ചിലപ്പോൾ ചെറിയ ഹട്ട് ആയിരിക്കാം അല്ലെ ഹട്ട് എന്താണ് ചെറിയ ഷെഡ് അല്ലെ ഷെഡ് പോലെയുള്ള വീടായിരിക്കാം ചിലപ്പോൾ ദെൻ ഒരു ബംഗ്ലാവ് ആയിരിക്കാം നല്ല ബംഗ്ലാവ് പോലെയുള്ള വീടുകളായിരിക്കാം ആൻഡ് ഒരേ ഫ്ലാറ്റ് ഇൻ എ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരുപാട് നിലകളുള്ള സ്ഥലത്തുള്ള ഏതെങ്കിലും ഫ്ലാറ്റിലായിരിക്കാം താമസിക്കുന്നത് അല്ലെ അതായത് നമ്മുടെ വീട് ചിലപ്പോൾ ചെറിയ വീടായിരിക്കാം ആൻഡ് ബംഗ്ലാവ് ബംഗ്ലാവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു വൺ സ്റ്റോറേഡ് ബിൽഡിങ്ങിനെയാണ് ബംഗ്ലാവ് എന്ന് പറയാ അതായത് ഒരു നില കെട്ടിടത്തിനെയാണ് നോർമലി ബംഗ്ലാവ് എന്ന് പറയുക നമ്മുടെ മനസ്സിലൊക്കെ ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ വരുന്ന ഒരു കൺസെപ്റ്റ് എന്താണ് വലിയ വലിയ വീടോ വലിയ മാളികയോ കുറെ നിലകളുള്ള വീടുകളെയല്ല ബംഗ്ലാവ് എന്ന് പറയാറ് ബംഗ്ലാവ് മീൻസ് ഇറ്റ് ഈസ് എ വൺ സ്റ്റോറി ബിൽഡിംഗ് അതെന്താണ് ഒരു ഒരു നില കെട്ടിടത്തിനെയാണ് നോർമലി ബംഗ്ലാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോ ഒരു നില എല്ലാ പണികളും തീർന്ന നല്ല വീടായിരിക്കാം ഇല്ലെങ്കിൽ ഒന്ന് മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിലുള്ള മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് എന്താണ് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് മോർ ഹൗസസ് വൺ ഓർ മോർ ഹൗസസ് അതിലെന്താണ് ഈ ബംഗ്ലാവിലൊക്കെ എന്താ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗിൽ എന്താണ് കുറെ വീടുകൾ ഉണ്ടാവും അല്ലെ ഫ്ളാറ്റുകൾ അതിനെയാണ് ഫ്ളാറ്റ് അപ്പാർട്ട്മെന്റ്സ് എന്ന് പറയാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നോക്കേ ഇതാണ് മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ് അതായത് ആ കൊറേ കെട്ടിടങ്ങളുള്ള ആ വലിയ വീടിനെയാണ് മൾട്ടി സ്റ്റോറേഡ് എന്ന് പറയാ അതിലെന്താണ് ഫ്ളാറ്റുകളോ അപ്പാർട്ട്മെന്റ്സോ ആണ് ഉണ്ടാവുക അല്ലെ അതിൽ ഓരോ ഫ്ളാറ്റുകളിലും ഓരോ ഫാമിലി ആയിരിക്കും താമസിക്കുക അറിയാല്ലോ നിങ്ങൾക്ക് ഫ്ളാറ്റ് എന്നൊക്കെ വെച്ചാൽ എന്താണെന്ന് ഓരോ സ്ഥലത്ത് ഓരോ ഫാമിലിയൊക്കെയാണ് അതിൽ നമ്മുടെ ഹൗസ് 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 ബി ബി ബിഗ് ഓർ ഓർ സ്മോൾ നോട്ട് എ എ മാറ്റർ വി ഹാവ് റെന്റ് നമ്മൾ െ വാടക വീട്ടിലായിരിക്കാം താമസിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്വന്തം വീടായിരിക്കാം പക്ഷെ അതൊന്നും എന്താണെന്നുള്ളത് വലിയ കാര്യമല്ല നമ്മൾ എല്ലാവർക്കും വീടുകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ വലിയ വീടായിരിക്കാം ചെറിയ വീടായിരിക്കാം പക്ഷെ ദാറ്റ്സ് നോട്ട് എ മാറ്റർ ആൻഡ് വി വിൾ ഹാവ് എ ഹോം ഹൗസ് ടോഷിൻ ആ പാരഗ്രാഫ് ഒന്ന് പാരഗ്രാഫൊന്ന് വായിച്ചോഷീൻ നമ്മളിപ്പൊ എടുത്തത് ആദ്യമല്ല ആ നമ്മളിപ്പോ പറഞ്ഞ പോലെ നമ്മളിപ്പണോ പറഞ്ഞത് അത് അതർ ഹോമ ഷോ

ஓர் ஓர் ஸ்மோல் இத்து நே வி ஏ ஹர்த்து ஏ பிலின் பிலங்காவு பிலங்காவில் பிலங்கலாவு பிலங்கலாவு ஐக்கியே ஓர் ஏ കേട്ടോ ടോഷിൻ പോഷൻ തീരട്ടെ എന്നിട്ട് വേണം ഒരു അഞ്ച് പ്രാവശ്യം വായിച്ച് റെക്കോർഡ് ചെയ്ത് അയക്കാൻ വേണ്ടി പറയാൻ എല്ലാരോടും വായിക്കാൻ കിട്ടാത്തവരോടൊക്കെ മിസ് വായിക്കുമ്പോ എന്ത് ചെയ്യണം നിങ്ങൾ അത് തന്നെ നോക്കണം എന്താണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത് എന്താണ് അത് വായിക്കേണ്ടത് എന്ന് എന്നാലേ മനസ്സിലാവും അപ്പൊ ഏതാണോ ഞാൻ വായിക്കുന്നത് അതിൽ തന്നെ നോക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുക അതെന്താണ് വായിക്കുക എന്ന് നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലാവും അവർ ഹൗസ് പ്രൊട്ടക്ട് അസ് ഫ്രം റെയിൻ സ്റ്റോം സ്നോ ഹീറ്റ് ആൻഡ് കോൾഡ് അവർ ഹൗസ് മേ ബി ബിഗ് ഓർ സ്മോൾ ഇറ്റ് എ ബംഗ്ലൗർ ഫ്ലാറ്റ് ഇൻ എ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ് എന്താണ് നമ്മുടെ വീട് നമ്മുടെ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ വീട് വലുതായിരിക്കാം ചെറുതായിരിക്കാം ജോയൽ അവിടെ എന്താ ചെയ്യുന്നു ജോയൽ നമ്മുടെ വീട് വലുതായിരിക്കാം ചെറുതായിരിക്കാം ദർശന ഓട്ടോമാറ്റേഡ് ആൻഡ് ഹാവ് എ ഹൗസ് or a ഒരേ or a flat in a multi സ്റ്റോറേഡ് building എവിടെ വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും താമസിക്കും അല്ലേ About a good house. Many things are needed to make a house comfortable, safe, and suitable for living. First point Sunlight gives germs, so there should be enough windows and ventilators in a house. And this is about a good house. What is a good house? നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് എന്താണ് നല്ല വീട് എന്ന് പറയാറുണ്ട് അല്ലെ എന്താണ് ഒരു നല്ല വീട് എന്നുള്ളതാണ് ചോദിക്കുന്നത് എന്താണ് ഒരു നല്ല വീട് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത് മെനി തിങ്സ് ആർ നീഡ് ടു മേക്ക് എ ഹൗസ് കംഫർട്ടബിൾ സേഫ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ ലിവ് മിക്കവാറും വീടുകളിൽ എന്താണ് നല്ല വീട് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ എന്താണ് എപ്പോഴും വിചാരിക്കുക നല്ല വീട് എന്ന് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല വലിയ വീടുകൾ ആണ് എന്നാണ് പക്ഷെ അതാണോ നല്ല വീട് നോ അതും നല്ല വീടാണ് പക്ഷെ എങ്ങനെയാണ് ഒരു ഹൗസ് ഒരു ഗുഡ് ഹൗസ് ആകുന്നത് എന്നാണ് പറയുന്നത് മെനി തിങ്സ് ആർ നീഡ് ടു മേക്ക് എ ഹൗസ് കംഫർട്ടബിൾ ഒരു വീട് നല്ല ഭംഗിയുള്ള വീടാക്കി മാറ്റണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട് ദെൻ സേഫ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ ലിവിങ് എന്താണ് ഒരു ഹൗസ് എപ്പോഴും ജീവിക്കാൻ വേണ്ടി പറ്റുന്ന ആയിരിക്കണം അല്ലെ നമ്മൾ കയറി ചെറിയൊരു കാറ്റ് വരുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിൽ വീഴുന്ന പോലത്തെ വീടാകാൻ വേണ്ടി പാടില്ല അല്ലെ നമ്മളെപ്പോഴും ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം നമ്മുടെ വീട് ആൻഡ് സ്യൂട്ടബിൾ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകണം അല്ലേ വീടുകളില് ദെൻ സൺലൈറ്റ് കിൽസ് ജേംസ് ആൻഡ് sunlight kills germs so there should be enough windows and ventilators in a house വീടുകളിൽ എന്ത് വേണമെന്ന് ആണ് പറയുന്നത് ഇനഫ് ആയിട്ടുള്ള വെന്റിലേറ്റേഴ്സും വിൻഡോസും വേണം അതായത് സൂര്യപ്രകാശം അകത്ത് കടക്കാനുള്ള സൗകര്യം വീടുകളിൽ ഉണ്ടായിരിക്കണം ജനലുകൾ ഇല്ലാത്ത വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിൻഡോസ് ഇല്ലാത്ത ഏതെങ്കിലും വീടോ റൂമോ ഉണ്ടോ നോ അപ്പോ എല്ലാ വീടുകളിലും എന്ത് വേണം ആവശ്യത്തിന് വിൻഡോസും വെന്റിലേറ്റേഴ്സും വേണം അങ്ങനെയാണെങ്കിൽ മാത്രമേ എയർ അകത്ത് കടക്കുകയും സൺലൈറ്റ് അകത്ത് വരികയും ചെയ്യൂ സൂര്യപ്രകാശത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് സൺലൈറ്റ് കിൽസ് ജേംസ് അതാണ് ആദ്യം തന്നെ പറഞ്ഞത് സൂര്യപ്രകാശം എന്ത് ചെയ്യും ജേംസിനെ ഇല്ലാതാക്കും ജേംസ് എന്താണ് അണുക്കൾ അല്ലെ നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് അണുക്കൾ ഉണ്ടാവും എല്ലാ സ്ഥലത്തും അല്ലെ അപ്പോൾ ഈ സൺലൈറ്റ് എന്ത് ചെയ്യുന്നു ഈ അണുക്കളെയൊക്കെ നശിപ്പിക്കും അല്ലേ നമ്മൾ എന്ത് സാധനവും ചിലപ്പോൾ എന്താണ് കുറച്ചു നേരം സൂര്യപ്രകാശത്തിലൊക്കെ വെച്ചാൽ അത് ഏറ്റവും നീറ്റായിട്ടും പ്യുറായിട്ടും മാറുമെന്ന് പറയാറുണ്ട് അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം ഈ സൺലൈറ്റ് എന്ത് ജേംസിനുമൊക്കെ കില്ല് ചെയ്യും അല്ലെ അണുക്കളൊക്കെ ഉള്ളതിനൊക്കെ നശിപ്പിക്കാൻ വേണ്ടി സൺലൈറ്റ് നല്ലതാണ് അപ്പൊ നമ്മുടെ വീടിന്റെ അകത്ത് എന്ത് വേണം ആവശ്യത്തിന് സൺലൈറ്റ് ഒക്കെ വരുന്നതായിരിക്കണം നമ്മുടെ വീട് ദെൻ

ബാത്റൂമിൽ എപ്പോഴും ഉണ്ടാകും ദെൻ കിച്ചണിൽ എന്താണ് നമ്മൾ അവിടെ നിന്നാണ് കുക്ക് ചെയ്യുന്നത് പാത്രങ്ങളൊക്കെ എടുക്കുകയും വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താവും അവിടെ വെള്ളം ഉണ്ടാവും അല്ലെ അടുക്കളയിൽ വെള്ളം വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചണിന്റെയും ബാത്റൂമിന്റെയും ഫ്ലോർസ് ഫ്ലോർ എന്തായിരിക്കണം കുറച്ച് സ്ലോപ്പിങ്ങില് ആയിരിക്കണം അതായത് ചെറിയ ഒരു ചെരിവെങ്കിലും എന്ത് വേണം നമ്മുടെ കിച്ചണിന്റെയും ബാത്റൂമിന്റെയും തറകൾക്ക് ഉണ്ടാവണം അവിടെയുള്ള വെള്ളം പെട്ടെന്ന് ഒഴുകി എങ്ങോട്ടെയെങ്കിലും പോകാത്ത പോകുന്ന രീതിയിൽ നമുക്കറിയാം കിച്ചണിൽ ഒന്നും ഒരുപാട് വെള്ളം ഉണ്ടാവില്ല പക്ഷെ എന്നാലും ചെറിയ ഒരു സ്ലോപ്പിങ് അതിന് മറ്റു റൂമുകളെക്കാൾ ഒരു ചെറിയ സ്ലോപ്പ് സ്ലോപ്പ് എന്ന് വെച്ചാൽ വലിയ ചെരിവെല്ലാം കേട്ടോ കിച്ചൺ ഒക്കെ വലിയ ചെരുവായ നമുക്കതില് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ അങ്ങനെ വലിയ ചെരിവുണ്ടാണെന്നല്ല പറയുന്നത് അറ്റ സെക്കൻഡ് മക്കളെ ദിസ് അലൗസ് വാട്ടർ ടു ഫ്ലോ ഔട്ട് ഈസ്ലി എന്താണ് നമ്മുടെ കിച്ചണിലും ബാത്റൂമിലും ചെറിയ ഒരു ചെരിവ് ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള വെള്ളം എന്ത് ചെയ്യും ഒഴുകി പോകുകയുള്ളേ നമ്മുടെ കിച്ചണിലൊന്നും ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവാറില്ല എന്നാൽ പോലും മറ്റ് ഫൗണ്ടേഷൻ വെച്ച് നോക്കുമ്പോൾ മറ്റ് റൂമുകളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എന്താണ് ചെറിയ ഒരു ചെരിവ് വേണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ കിച്ചണില് ഇന്ന് പോയിട്ട് ചെരിവുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് എന്താണ് ഇത് നല്ല വീടല്ല എന്ന് പറയാൻ വേണ്ടി പാടില്ല നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കില്ല ചിലപ്പോ എന്നാലും അതിന്റെ പ്ലാനൊക്കെ അനുസരിച്ച് ചെറിയ ഫ്ലോ സ്ലോപ്പിംഗ് എന്താണ് അതിന്റെ ഫ്ലോറിന് ഉണ്ടാവും ദെൻ ഡോർസ് ആൻഡ് വിൻഡോസ് ഷുഡ് ഹാവ് വയർ നെറ്റിംഗ് ടു കീപ് ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോസ് എന്താണ് ഡോറിനും വിൻഡോസിനും അല്ലേ ഒരു വയർ നെറ്റിംഗ് എന്താണ് ചെറിയൊരു അതായത് നമ്മുടെ ജനല് അല്ലെങ്കിൽ ചെറിയൊരു നെറ്റ് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കണം എന്തിനാണ് ടു കീപ് അവേ ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോസ് എന്തിനാണ് ഈച്ചകളും കൊതുകളും അകത്ത് കടക്കാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിനിപ്പോ വയർ നെറ്റിംഗ് തന്നെ വേണമെന്നില്ല പക്ഷെ നമ്മുടെ വീടുകളിൽ എന്താണ് ജനലുകളുണ്ട് ജനലുണ്ട് ഡോറുണ്ട് അല്ലെ നമ്മൾ അതെപ്പോഴും എന്ത് ചെയ്യും അടച്ച് സൂക്ഷിക്കാറുണ്ട് അല്ലെ നമ്മുടെ ഫ്ലൈസിനെയും മോസ്കിറ്റോസിനെ ഒന്നും അകത്ത് കടക്കാൻ വേണ്ടി നമ്മൾ സമ്മതിക്കാറില്ല അതാണ് ഉദ്ദേശിക്കുന്നത് വയർ നെറ്റിംഗ് തന്നെ വേണമെന്നല്ല പക്ഷെ

നമ്മുടെ വീടുകൾക്ക് എന്ത് വേണം ഒരു വരാന്തയോ അല്ലെങ്കിൽ അതുപോലുള്ള അതുപോലെയുള്ള കോർട്ടയാർഡുകളോ അല്ലെ ഓപ്പൺ ഏരിയ എന്നാണ് പറയുന്നത് നമ്മുടെ വരാന്ത എന്താണ് നമ്മുടെ വരാന്ത എപ്പോഴും നമ്മൾ വാതിലും ജനലും ഒക്കെ ഭിത്തിയൊക്കെ കെട്ടി അടച്ചതാണോ നമ്മുടെ വരാന്ത അല്ല അല്ലെ അതൊരു ഓപ്പൺ സ്പേസ് ആണ് അല്ലെ സിറ്റൌട്ട് എന്ന് നമ്മൾ പറയും സിറ്റൗട്ട് അല്ലെങ്കിൽ കോർട്ട്യാർഡ് വരാന്ത ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒരു വീടിന് വേണം അതായത് ഓപ്പൺ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഫ്രഷ് എയർ ഒക്കെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പേസ് വേണം എന്നുള്ളതാണ് നല്ല ഫ്രഷ് എയർ ഒക്കെ വരുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ടാകണം ഒരു വാരാന്തയോ കോർട്ടിയാടോ സിറ്റൗട്ടോ ഒക്കെ ഒരു വീടിന് വേണം ആൻഡ് ചിൽഡ്രൻസ് ഓൾസോ എൻജോയ് പ്ലെയിങ് ഹിയർ കുട്ടികൾക്കൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം കളിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കണം അല്ലെ നമുക്ക് എപ്പോഴും നമ്മുടെ വീടിന്റെ റൂമിൽ ഇരിക്കുന്നതിനേക്കാൾ എന്താണ് റിഫ്രഷ് ആയിട്ട് തോന്നുക നമ്മള് വാരാന്തയിലും സിറ്റൌട്ടിലും ഒക്കെ ഇരിക്കുമ്പോഴായിരിക്കും അല്ലേ എപ്പോഴും റൂമിൽ തന്നെ ഇരിക്കാനാണോ നമുക്ക് ഇഷ്ടം അതിനേക്കാൾ നമ്മൾ ഫ്രീ ആയിട്ട് ഫ്രഷ് എയർ ഒക്കെ ബ്രീത്ത് ചെയ്ത് നമുക്ക് ഇരിക്കാൻ എവിടെയാണ് നമ്മുടെ വരാന്തയോ കോർട്ടാഡോ ബാൽക്കണിയോ ഒക്കെ ഉള്ളത് എന്താണ് നല്ലതാണ് നല്ലതാണല്ലേ നമുക്ക് അവിടെ ഫ്രഷ് എയർ ഒക്കെ ബ്രീത്ത് ചെയ്ത് കുട്ടികൾക്കൊക്കെ അവിടെ പ്ലേ ചെയ്യാം അല്ലേ അതാണ് നമുക്ക് ഇഷ്ടം അല്ലേ ദെൻ എ കെയർഫുള്ളി ബിൽഡ് ഹൗ ഷുഡ് ഹാവ് എ ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം ടു ക്യാരി ഡർട്ടി വാട്ടർ എവേ ഫ്രം ദ വീടിന് എന്ത് വേണം എ കെയർഫുള്ളി ബിൽഡ് നല്ല ശ്രദ്ധയോടെ ഉണ്ടാക്കിയിരിക്കുന്ന വീടുകൾക്ക് എന്ത് വേണം ഷുഡ് ഹാവ് എ ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം ടു ക്യാരി ഡേർട്ടി വാട്ടർ എവേ ഫ്രം ദ ഹൗസ് എന്ത് വേണം നല്ല ഒരു ഡ്രൈനേജ് സിസ്റ്റം വേണം ഡ്രെയിനേജ് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ വീട്ടിലുള്ള മോശം വെള്ളമുണ്ടല്ലോ ഉണ്ടല്ലോ ഡേർട്ടി വാട്ടർ നമ്മുടെ വീട്ടില് ഉണ്ടാകുന്ന അഴുക്കുകളുള്ള വെള്ളം ഒരുപാടുണ്ട് അല്ലേ നമ്മള് പാത്രങ്ങൾ കഴുകുന്ന അല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്റിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന അങ്ങനെ ഒരുപാട് ഡേർട്ടി വാട്ടർ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാറുണ്ട് നമ്മൾ അലക്കുന്ന ആ വെള്ളം ഒക്കെ പോകാൻ വേണ്ടി ഒരു നല്ല ഡ്രെയിനേജ് സിസ്റ്റം എന്ത് എന്ത് വേണം ഒരു നല്ല വീട്ടിൽ വേണം നല്ല ഡ്രെയിനേജ് സിസ്റ്റം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട് കാരണം ഇടയ്ക്കൊക്കെ ബ്ലോക്ക് ആവുകയും നന്നായിട്ട് വെള്ളം പോകാ പോകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഡ്രെയിനേജ് സിസ്റ്റം ആണെങ്കിൽ എന്താണ് അത് കൂടുതൽ അപകടമാണ് അല്ലേ? അഴുക്ക് പിടിച്ച വെള്ളമൊക്കെ കെട്ടിക്കടന്നാൽ കൂടുതൽ മോസ്കിറ്റോസും അണുക്കളും ഒക്കെ അതിലുണ്ടാകും സോ അതുകൊണ്ടാണ് ഒരു നല്ല വീട്ടിൽ എഡ്വിൻ ലിസൺ അതുകൊണ്ടാണ് ഒരു നല്ല വീട്ടിൽ എന്ത് ഒരു നല്ല ഡ്രെയിനേജ് സിസ്റ്റം വേണമെന്ന് പറയുന്നത് എഡ്വിനെ എഡ്വിൻ വീഡിയോ ഓൺ ചെയ്തേ സംസാരം ഗ്ലാസ് കഴിഞ്ഞിട്ടേ

നമ്മുടെ വീടുകളിൽ വേണം അല്ലേ അഴുക്ക് പിടിച്ച വെള്ളമൊക്കെ നമ്മുടെ മുറ്റത്തേക്കോ നമ്മുടെ വീടിന്റെ സൈഡിൽ ഒന്നും ഒഴുക്കി വിടാതെ നമുക്കറിയാം അല്ലേ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട നമ്മുടെ അടുക്കളയിലൊക്കെ എന്തുണ്ട് വാഷ് ബേസിൻ ഉണ്ട് അല്ലേ നമ്മുടെ വാഷ് ബേസിന്റെ വെള്ളമൊക്കെ എങ്ങോട്ടെ പോകുന്നേ അതൊരു പൈപ്പ് ഇട്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ അകത്തോ അല്ലെങ്കിൽ തൊട്ട് മുറ്റത്തോ ആണോ വെള്ളം പോകുന്നത് അല്ല അത് അഴുക്ക് വെള്ളമാണ് അല്ലേ അത് നേരെ നമ്മൾ ഒക്കെ ഒഴുക്കി വിടുകയാണ് ചെയ്യാറ് അല്ലേ ചിലപ്പോൾ മണ്ണിൻ്റെ അടിയിലേക്കായിരിക്കാം അല്ലെങ്കിൽ വേസ്റ്റ് നമ്മൾ കുഴിയെടുത്തിട്ട് വേസ്റ്റ് വാട്ടർ പോവാൻ വെള്ളമുണ്ടാകാം അങ്ങനെ ചില സ്ഥലത്തേക്കായിരിക്കും അല്ലേ അത് പോകുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു നല്ല ഡ്രെയിനേജ് സിസ്റ്റം വേണം എന്നാണ് പറയുന്നത് അതൊക്കെ ഉണ്ട് അല്ലേ നമ്മുടെ വീട്ടില് എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ഗുഡ് ഹൗസ് ആണ് അല്ലെ ദെൻ മോസ്കിറ്റോസ് ബ്രീഡിൻ അൺകവേർഡ് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ കണ്ടിനേഷൻ തന്നെയാണ് അത് അതായത് മിസിപ്പ പറഞ്ഞു ഡ്രൈനേജ് സിസ്റ്റം എന്തായിരിക്കണം നല്ല ഡ്രെയിനേജ് സിസ്റ്റം ആയിരിക്കണം അല്ലെ വെള്ളം എങ്ങോട്ടെങ്കിലും പോകുന്ന അല്ലെങ്കിൽ പൊട്ടിയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും വെള്ളം കെട്ടി കിടക്കുന്ന അല്ലെങ്കിൽ വഴിയിൽ വെച്ച് പൈപ്പ് പൊട്ടിയിട്ട് അവിടെ തളം കെട്ടി കിടക്കുന്ന രീതിയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം ആവരുത് ദാറ്റ് മീൻസ് മോസ്കിറ്റോസ് ബ്രീഡ് ഇൻ അൺകവേർഡ് ഡ്രെയിൻസ് ആൻഡ് സ്പ്രെഡ് ഡിസീസസ് ഹെൻഡ് കിച്ചൺ ആൻഡ് ബാത്റൂം ഡ്രെയിൻ ഷുഡ് ബി പ്രോപ്പർലി കവേർഡ് എന്താണ് മോസ്കിറ്റോസ് അല്ലെ കൊതുകുകളും ഈച്ചകളും അണുക്കളും ഒക്കെ എവിടെയാണ് ഉണ്ടാവുക ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഉണ്ടാവുക തുറന്നു വെച്ച തുറസായ സ്ഥലത്തുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുകുകളൊക്കെ മുട്ടയിട്ട് പെരുകുന്നത് അല്ലേ അപ്പൊ ഈ കൊതുകുകളും ഫ്ലൈസും ഒക്കെ ഒരുപാട് അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും ഡിസീസസ് ഉണ്ടാവും അസുഖങ്ങൾ ഉണ്ടാവും അല്ലേ അതുകൊണ്ടാണ് ഒരു നല്ല വീടിന് ഒരു നല്ല ഡ്രെയിനേജ് സിസ്റ്റം വേണമെന്ന് പറയുന്നത് അനാ ഡ്രെയിനേജ് സിസ്റ്റം എന്തായിരിക്കണം നല്ല നീറ്റായിട്ട് പോകുന്നതായിരിക്കണം അല്ലെ കിച്ചണിലെയും ബാത്റൂമിലെയും ഡ്രെയിൻസ് കിച്ചണിനും ബാത്റൂമിനും ഒക്കെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങൾ നന്നായി കവർ ചെയ്ത് സൂക്ഷിക്കണം അല്ലെ ചില ആൾക്കാർ എന്ത് ചെയ്യും വെള്ളം പോകാൻ വേണ്ടി ഈ വേസ്റ്റ് കുഴി എടുക്കും വേസ്റ്റ് കുഴി കവർ ചെയ്യില്ല അല്ലേ വേസ്റ്റ് കുഴി തുറന്നു വെച്ച വേസ്റ്റ് കുഴി ചില സ്ഥലത്ത് നമ്മൾ കാണാം വേസ്റ്റ് വെള്ളം പോകുന്നതാണത് അത് തുറന്നു വെച്ചിട്ടാണ് ഉണ്ടാവുക തുറന്നു വെച്ചിട്ടാണ് ഉണ്ടാവുക അതിൽ എന്തു ചെയ്യും തുറന്നു വെച്ച ആ വേസ്റ്റ് കുഴിയിൽ എന്തു ചെയ്യും ഈ കൊതുകുകളും അതും ഇതുമൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് മോസ്കിറ്റോസ് ബ്രീഡ് ഇൻ അൺ കവേർഡ് ഡ്രെയിൻസ് ആൻഡ് ടി വാട്ടർ ആൻഡ് സ്പ്രെഡ് ഡിസീസസ് ഹാൻഡ്സ് കിച്ചൺ ആൻഡ് ബാത്റൂം ഡ്രെയിൻ ഷുഡ് ബി പ്രോപ്പർലി കവേർഡ് അതെന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് കിച്ചണിലെയും ബാത്റൂമിലെയും ഡ്രെയിനേജസ് എന്ത് ചെയ്യണം കവർ ചെയ്ത് വെച്ചിരിക്കണം എന്നാണ് പറയുന്നത് ക്ലിയർ ഓക്കെ ദെൻ ഇതിന്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് ആ പാരഗ്രാഫും ദെൻ എ ഗുഡ് ഹൗസ് എന്നുള്ള ഈ പോയിന്റ്സും നന്നായി വായിച്ചിട്ട് വേണം വരാൻ വേണ്ടി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും എന്താണ് ഒരു ഗുഡ് ഹൗസിൻ്റെ പോയിന്റ്സ് എന്ന് ചോദിച്ചാൽ അത് നന്നായി വായിച്ചിട്ട് വേണം വരാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്തായാലും അത് ചോദിക്കും എന്താണ് ഒരു ഗുഡ് ഹൗസിൻ്റെ പോയിന്റ്സ് എന്ന് ഓക്കെ ദെൻ നമുക്ക് വൈൻ്റെ നമ്മുടെ ടൈം കഴിഞ്ഞു ഒരു മിനിറ്റ് കൂടെ കൂടെയുള്ളൂ ദെൻ സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് Okay bye. Okay.